കുടൽ ക്യാൻസർ ലോകത്തിൽ വളരെയധികം ആളുകളെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ്. കുടൽ ക്യാൻസറിനെ കോളൻ ക്യാൻസർ അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാം. കോളൻ എന്നത് വൻകുടൽ, അതിൻ്റെ ലാർജ് ഇൻ്റസ്റ്റൈൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അവയവം. അതിൻ്റെ 5-6 അടി നീളമുള്ളൊരു അവയവമാണ് വൻകുടൽ അഥവാ കോളൻ. ഈ വൻകുടലിൻ്റെ അവസാന ഭാഗത്ത് ഒരു 6 ഇഞ്ച് നീളത്തിൽ ഉള്ള ഒരു ഭാഗമാണ് റെക്റ്റം. ഈ ഓർഗൻസിൽ ബാധിക്കുന്ന ക്യാൻസറിനാണ് കുടലിലെ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസർ, കോളൻ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ എന്നീ വിശേഷണങ്ങൾ നൽകുന്നത്. പലതരത്തിലുള്ള കോളൻ ക്യാൻസർ ഉണ്ട്. പ്രധാനമായിട്ടും നാം കാണുന്നത് അഡിനോ കാർസിനോമ എന്നൊരു വിശേഷണമുള്ള കോളൻ ക്യാൻസറിനെയാണ്. അല്ലാതെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സ്ട്രോമൽ ട്യൂമർ, കാർസിനോയിഡ് ഡിസീസ്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ, ക്യാൻസറസ് അസുഖങ്ങൾ വൻകുടലിനെ ബാധിക്കാറുണ്ട്. കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും പ്രായം, വയസ്സ് കൂടുന്തോറും വൻകുടലിൽ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂടും. പുരുഷന്മാർക്ക് കോളൻ റെക്റ്റം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇൻഹെറിറ്റഡ് ആയിട്ട് പാരമ്പര്യമായി പാസ് ഓൺ ചെയ്യുന്ന ജനിതക തകരാറുകൾ ഉള്ള ചിലർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 5% അതിൽ താഴെയോ കോളൻ ക്യാൻസറെ ജനിതകമായ തകരാറുകൾ കുടുംബത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യമായി പാസ് ഓൺ ചെയ്യുന്നതിലൂടെ ഉണ്ടാകാറുള്ളൂ. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അഭാവതകൾ കാരണമാണ് കോളൻ ക്യാൻസർ ഉണ്ടാകുന്നത്. ഇന്നത്തെ മോഡേൺ യുഗത്തിൻ്റെ അനുസരിച്ച് വെജിറ്റബിൾസ്, ഫൈബർ ഉള്ള ഭക്ഷണം അധികം, നാരുകളുള്ള ഭക്ഷണം അധികം കഴിക്കാത്തതിനാൽ, കൂടുതൽ മീറ്റ്, മാംസം ഭക്ഷിക്കുന്നതിനാൽ കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഏറും. പിന്നീട് പറയുകയാണെങ്കിൽ വണ്ണം, അമിത വണ്ണമുള്ളവർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുക വലിക്കുന്നവർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ അൺഫോർച്ചുനേറ്റ് ഉള്ളൊരു കണ്ടീഷൻ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നീ അസുഖങ്ങളുള്ളവർക്ക് കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കോളൻ ക്യാൻസർ തടയാൻ നമുക്ക് ഒരു പരിധിവരെ സാധിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം, നാരുകളൊക്കെയുള്ള വെജിറ്റബിൾസ് അധികമായി കഴിക്കുന്ന ആളുകൾക്ക് മീറ്റ്, മാംസം മിതമായ രീതിയിൽ ഭക്ഷിക്കുകയാണെങ്കിൽ കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. പിന്നീട് പറയുകയാണെങ്കിൽ വണ്ണം, അമിത വണ്ണമില്ലാതെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ, പുക വലിക്കാതിരുന്നാൽ കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. കോളൻ ക്യാൻസറും സ്ക്രീനിങ്ങിലൂടെ നിർണ്ണയിക്കപ്പെടാവുന്ന ഒരു അസുഖമാണ്. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു, പോളിപ്പുകൾ, നോൺ മാലിഗ്നൻ്റ് ആയിട്ടുള്ള, അതായത് ബിനൈനായിട്ടുള്ള പോളിപ്പുകൾ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അത് മാലിഗ്നൻ്റ് ആയിട്ടുള്ള കോളൻ ക്യാൻസറായി മാറുന്നത്. അതിനാൽ കൊളോണോസ്കോപ്പി, വൻകുടലിലേക്ക് ഒരു ചെറിയ ക്യാമറ ഇട്ട് പരിശോധിക്കുന്ന ഒരു പ്രത്യേക പരിശോധനയിലൂടെ ഈ പോളിപ്പുകളെ നേരത്തെ തന്നെ നിർണ്ണയിക്കാനും ക്യാൻസർ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ റിമൂവ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കാവുന്നതാണ്. അത് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളാണ്. അമേരിക്കയിൽ പൊതുവെ 50 വയസ്സ് കഴിഞ്ഞവർക്ക് വർഷത്തിൽ 10 വർഷം കൂടുമ്പോൾ ഒരിക്കൽ കൊളോണോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷേ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികമാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എങ്കിലും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണേണ്ട അത്യാവശ്യമാണ്. ഫീക്കൽ ബ്ലഡ് ടെസ്റ്റ്, സ്റ്റൂൾ ബ്ലഡ് ടെസ്റ്റ് വേറൊരു ടെസ്റ്റാണ്. കോളൺ ക്യാൻസർ മുൻപേ, അത് അഡ്വാൻസ് ചെയ്യുന്നതിന് മുമ്പേ നിർണ്ണയിക്കാൻ സാധിക്കുന്ന ഒരു വേറൊരു ടെസ്റ്റാണ് സ്റ്റൂൾ ബ്ലഡ് ടെസ്റ്റ്. രോഗലക്ഷണങ്ങൾ പ്രധാനമായിട്ടും മലബന്ധം, മലം വിസർജനത്തിൻ്റെ ഫ്രീക്വൻസി, അതിൽ ചേഞ്ചസ്, മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് വയറിളക്കം വരുന്നു, ചിലർക്ക് വയറിളക്കം മലബന്ധവും മാറി മാറി വരുന്നു. പക്ഷേ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗലക്ഷണം മലത്തിലൂടെ രക്തം പോകുന്നു, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ, കറുത്ത കളറിൽ മലം പോകുന്നു. ഇവ വളരെ പ്രധാനമായ രോഗലക്ഷണങ്ങളാണ്. ഇവയുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷികമാണ്. കോളൻ ക്യാൻസർ അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന പ്രധാനമായിട്ടും കൊളോണോസ്കോപ്പി അല്ലെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി എന്നീ ടെസ്റ്റുകളിൽ ചെയ്തിട്ട് അതിനുശേഷം അതിൽ നിന്ന് ബയോപ്സി എടുത്താണ് പൊതുവെ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. പലപ്പോഴും
സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാറുണ്ട്. പക്ഷേ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് കോളൻ ക്യാൻസർ പൊതുവെ അതിൻ്റെ സ്റ്റേജ് അഡ്വാൻസ് സ്റ്റേജിലേക്ക് മാറുന്നതിനുള്ള സാധ്യത വളരെയധികമാണ്. ഈ ബയോപ്സി എടുത്തു കഴിഞ്ഞിട്ട് അത് മൈക്രോസ്കോപ്പിനടിയിൽ പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കോളൻ ക്യാൻസർ ആണ് എന്ന് നിർണ്ണയിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ നിർണ്ണയിച്ചതിന് ശേഷം സ്റ്റേജിങ് ചെയ്യാനായിട്ട് സി ടി സ്കാനോ അല്ലെങ്കിൽ എം ആർ ഐ സ്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ പെറ്റ് സി ടി സ്കാനോ ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റേജ് വണ്ണിൽ ക്യാൻസർ വളരെ ഏർലി തന്നെ ഡിറ്റക്റ്റ് ചെയ്തു. അത് കഴലുകളിലേക്ക് അബ്ഡോമൻ ഉദരത്തിനകത്ത് കഴലുകളിലേക്ക് സഞ്ചരിച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സ്റ്റേജ് ടു ത്രീ കഴലുകളിലേക്ക് അത് സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. സ്റ്റേജ് ഫോർ കോളൻ ക്യാൻസർ, അത് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലേക്ക് കോളനിൽ നിന്ന് ക്യാൻസർ സഞ്ചരിച്ച് ക്യാൻസർ കോശങ്ങൾ സഞ്ചരിച്ച് അവിടെ വളരുകയാണെങ്കിൽ അതിനെ സ്റ്റേജ് ഫോർ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാം. 5-year സർവൈവൽ റേറ്റ്സ്, അതായത് കോളൻ ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് 5 വർഷം കഴിയുമ്പോൾ 100 പേരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടാകും എന്നുള്ളൊരു നമ്പർ ആണ് യൂഷ്വലി ഇതിൻ്റെ പ്രോഗ്നോസിസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഏർലി സ്റ്റേജ് കോളൺ ക്യാൻസർ ആണെങ്കിൽ ഏകദേശം 70-80 അല്ലെങ്കിൽ ചിലപ്പോൾ 90% ആളുകളും ജീവനോടെ ഇരിക്കും 5 വർഷം കഴിയുമ്പോൾ. എന്നാൽ വളരെയധികം കഴലുകളിലേക്ക്, അതായത് സ്റ്റേജ് 3 ക്യാൻസർ ആണെങ്കിൽ 5 വർഷത്തെ സർവൈവൽ റേറ്റ് 60-70% കുറയുന്നു. എന്നാൽ സ്റ്റേജ് 4 ക്യാൻസർ ഉള്ളവർക്ക് 5 വർഷത്തെ സർവൈവൽ റേറ്റ്സ് 10 അല്ലെങ്കിൽ 15 ഏറിപ്പോയൽ 20% മാത്രമേ കാണുന്നുള്ളൂ. കോളൻ ക്യാൻസർ അല്ലെങ്കിൽ റെക്ടൽ ക്യാൻസറിൻ്റെ പ്രധാന ചികിത്സാ വിധം സർജറി. അതിന് പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റിനെ കാണേണ്ടത് ആവശ്യമാകുന്നു. ലാപ്രോസ്കോപ്പിക്കായിട്ട് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും, എന്നാൽ ചിലപ്പോൾ ഓപ്പണായിട്ട് വയറ് കീറി അകത്തോട്ട് നോക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അഡിക്വേറ്റായിട്ട് സ്റ്റേജ് ചെയ്തതിന് ശേഷം പലപ്പോഴും കീമോതെറാപ്പി ആവശ്യമാകുന്ന അവസ്ഥയുണ്ട്. കാരണം ക്യാൻസർ കോശങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവ പിന്നീട് വളർന്ന് നമുക്ക് പ്രയാസമുണ്ടാകാതിരിക്കാനായിട്ട് കീമോതെറാപ്പി ആവശ്യമാകുന്നു. അതിന് പലതരത്തിലുള്ള കീമോതെറാപ്പികൾ അവൈലബിൾ ആണ്. പ്രധാനമായിട്ടും 5-ഫ്ലൂറോയൂറസിൽ അല്ലെങ്കിൽ കേപ്സൈറ്റബിൻ എന്നീ കീമോതെറാപ്പിയാണ് ഇതിൻ്റെ ബാക്ക് ബോൺ, നട്ടെല്ലായിട്ട് നാം ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള കീമോതെറാപ്പികൾ വളരെയധികം വർഷങ്ങളുടെ പരിശ്രമത്തിലൂടെ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ചില റെജിമെൻ്റുകളുടെ പേരുകൾ ഞാൻ പറയുകയാണെങ്കിൽ അവ ഫോൾഫോക്സ് അല്ലെങ്കിൽ ഫോൾഫൈറിനോക്സ് എന്നിവയൊക്കെ നാം പൊതുവെ കേൾക്കുന്ന കോമൺ കോളൻ ക്യാൻസർ റെജിമെൻസ് ആകുന്നു. റെക്ടൽ ക്യാൻസർ ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായി റേഡിയേഷനും കീമോതെറാപ്പിയും ഒരുമിച്ച് റെക്റ്റത്തിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ക്യാൻസറിൻ്റെ പ്രൊഗ്നോസിസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സർജറി എളുപ്പമാക്കാനും സാധിക്കാറുണ്ട്. അതിനാൽ റെക്ടൽ ക്യാൻസറിൽ പൊതുവെ സ്റ്റേജ് 2-ഓ 3-ഓ ആണെങ്കിൽ ആദ്യം നിയോ അഡ്ജുവന്റ്, അതായത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായി റേഡിയേഷനും കീമോതെറാപ്പിയും ഏകദേശം 6-7 ആഴ്ചകൾ കൊടുത്തതിന് ശേഷം ഒരു 4-ഓ 5-ഓ അല്ലെങ്കിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഏകദേശം 10 ആഴ്ചകൾക്ക് ശേഷമാണ് പിന്നീട് ഓപ്പറേഷൻ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കീമോതെറാപ്പി ആവശ്യമായി വരും. പൊതുവെ കോളൻ ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് ഏർലി സ്റ്റേജ് ആണെങ്കിൽ, അതായത് സ്റ്റേജ് 1, 2, 3 ഒക്കെ ആണെങ്കിൽ സർജറി എന്തായാലും അത്യാവശ്യമാണ്. അതിനുശേഷം കീമോതെറാപ്പി പൊതുവെ സ്റ്റേജ് 3 പേഷ്യൻസിന് ആവശ്യമായി വരുന്നു. അങ്ങനെയെങ്കിൽ അത് ഏകദേശം 6 മാസത്തേക്ക് ആണ് കീമോതെറാപ്പി നൽകുന്നത്. സ്റ്റേജ് 4 കോളൺ ക്യാൻസർ എന്നാൽ മെറ്റാസ്റ്റാറ്റിക് ആയിട്ടുള്ള കോളൺ ക്യാൻസറാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ അത് ക്യൂർ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതിനാൽ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഉചിതമായ വിധം. അതിന് പലതരത്തിലുള്ള കീമോതെറാപ്പികളും പലതരത്തിലുള്ള ടാർഗറ്റഡ് തെറാപ്പികളും ആൻറ്റി ആൻജിയോജെനിക് തെറാപ്പികളും ഇന്ന് അവൈലബിൾ ആണ്. ചില മരുന്നുകളുടെ പേര് പറയുകയാണെങ്കിൽ അതിന് ബിവാസിസുമാബ്, റാമിസുറുമാബ്, സെറ്റാക്സിമാബ്, പാനിറ്റിമുമാബ് എന്നീ പേരുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ കീമോതെറാപ്പി ഫോൾഫോക്സ്, ഫോൾഫൈറി, ഫോൾഫൈറിനോക്സ് എന്നിവയും നൽകാറുണ്ട്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ ഓങ്കോളജിസ്റ്റിനെ കണ്ട് ചികിത്സ നിർണ്ണയിക്കേണ്ടത് ആവശ്യമാകുന്നു. കോളൺ ക്യാൻസർ വന്ന് സ്റ്റേജ് 1, 2, 3 ആണ് എങ്കിൽ അതിൻ്റെ ചികിത്സ നിർണയം, ചികിത്സാ വിധം എല്ലാം കഴിഞ്ഞതിന് ശേഷം പൊതുവെ എല്ലാ 6 മാസം കൂടുന്തോറും ഒരു സ്കാൻ ചെയ്ത് ക്യാൻസർ മടങ്ങി വരുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാറുണ്ട്.
ഒരു ബ്ലഡ് ടെസ്റ്റ് CEA എന്നൊരു ബ്ലഡ് ടെസ്റ്റും അതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കോളൻ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ശേഷം ഒരു വർഷത്തിന് ശേഷം ഒരു കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. പൊതുവെ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് കോളൻ റെക്ടൽ ക്യാൻസർ. അതിനാൽ ഏറ്റവും പ്രധാനമായിട്ട് നാം അറിയേണ്ടത് എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ, വയറിളക്കം, മലബന്ധം, ഇത് മാറി മാറി വരുന്നു, അല്ലെങ്കിൽ രക്തം കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ രക്തമായിട്ട് തന്നെയോ മലത്തിലൂടെ പോകുന്നു, അല്ലെങ്കിൽ വെയിറ്റ് വല്ലാതെ കുറയുന്നു, അതിന് കാരണമൊന്നുമില്ല, ഇങ്ങനെ പല, അല്ലെങ്കിൽ വയറിന് വേദന, ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത വയറിന് വേദന എന്നിവ ഉണ്ടെങ്കിൽ അധികം താമസിയാതെ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാകുന്നു.